ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോളേജ് ക്യാമ്പസുകൾ സജീവമാവുകയാണ്. എലക്ഷൻ വളരെ അത്യന്താവിഷയമായുള്ള ഒരു സംഗതി തന്നെയാണ്. പലരും എലക്ഷൻ്റെ ബൈലോയെക്കുറിച്ചും ആ ബൈലോ ഉണ്ടാക്കിയിട്ടുള്ള ലിംഗ്ദോ കമ്മീഷൻ റെക്കമെൻഡേഷൻസിനെ കുറിച്ചും വേണ്ടത്ര ബോധവാന്മാരല്ല. നമ്മളിവിടെ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ലിംഗ്ദോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ്, എന്തൊക്കെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബൈലോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇതിന് നാല് ഘട്ടങ്ങളായിട്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രീ ഇലക്ഷൻ, ഇലക്ഷന് മുമ്പേ ഉള്ള പ്രധാനമായിട്ടും ഒരു വോട്ടറാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഡ്യൂറിംഗ് ഇലക്ഷൻ, ഇലക്ഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. എന്നാൽ അതിനുശേഷം പോസ്റ്റ് ഇലക്ഷൻ, ഇലക്ഷന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗ്രീവൻസസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് വരികയാണെങ്കിൽ ആ കംപ്ലയിൻസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അതിനുള്ള മെക്കാനിസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഇലക്ഷൻ മുമ്പുള്ള പ്രധാന സംഗതികൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. സാധാരണഗതിയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള, കോളേജിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു റെഗുലർ വിദ്യാർത്ഥിക്കാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും അതിനോട് മത്സരിക്കാനും സാധിക്കുക. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് തരത്തിലുള്ള പോസ്റ്റുകളിലേക്കാണ് നമ്മൾ മത്സരിക്കുന്നത്. ഒന്ന് ഓഫീസ് ബിയറേഴ്സും മറ്റൊന്ന് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളും. ഓഫീസ് ബിയറേഴ്സിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ, എന്നാൽ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് രണ്ട് പ്രാവശ്യം മത്സരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ഓഫീസ് ബിയറേഴ്സ് പോസ്റ്റുകൾ പ്രധാനമായിട്ടുള്ളത് ഞാനിവിടെ പരാമർശിക്കാം. ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, കൗൺസിലേഴ്സ് അതായത് യു യു സി, സെക്രട്ടറി ഓഫ് ഫൈൻ ആർട്സ്, സ്റ്റുഡൻറ് എഡിറ്റർ, ജനറൽ ക്യാപ്റ്റൻ തുടങ്ങിയ പോസ്റ്റുകളാണ്. ഇതിന് പുറമെ ഇയർ റെപ്പുകളും അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ റെപ്പുകളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഡിപ്പാർട്ട്മെൻറ്റ് റെപ്പുകളെയും അതേപോലെ ഇയർ റെപ്പുകളെയുമാണ് നമ്മൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോളേജ് നിലവിൽ വന്നു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ടും കോളേജിൽ ലിംഗ്ദോ കമ്മീഷൻ റെക്കമെൻഡേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, 5 വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ടും അവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് 6 to 8 weeks ആയി കഴിഞ്ഞാൽ ആണ് നമ്മൾ ഇലക്ഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയാണ് നോട്ടിഫൈ ചെയ്യുന്നത്. അതിന് ബാക്കിയുള്ള പ്രോസസ്സിംഗ് ആണ് കോളേജിൽ നടക്കുന്നത്. പിന്നെ റിസൾട്ട് പബ്ലിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് കോളേജിൽ നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ഇലക്ഷൻ വോട്ടിംഗ് നടക്കുന്നത് വരെ 10 ദിവസമാണ് സാധാരണഗതിയിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുന്നതാണ്. ഇനി ലിംഗ്ദോ കമ്മീഷൻ റെക്കമെൻഡേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ടും കോളേജുകളിൽ നടത്താറുള്ള ഇലക്ഷൻസ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ മോഡൽ അതേപോലെ പാർലമെൻ്ററി മോഡൽ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ്. പക്ഷേ പ്രസിഡൻഷ്യൽ മോഡലിന് നിലവിൽ യൂണിവേഴ്സിറ്റി ബൈലോ അനുസരിച്ച് പ്രസിഡൻഷ്യൽ മോഡലാണ് നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. എന്നാൽ പാർലമെൻ്ററി മോഡല് പ്രത്യേക കോടതിയുടെ അനുമതിയോടെ നടത്തുന്ന കോളേജുകളും ഉണ്ട്. വലിയ കോളേജുകളിലാണ് സാധാരണഗതിയിൽ പാർലമെൻ്ററി മോഡലുള്ള ഇലക്ഷൻസ് നടത്താറുള്ളത്. പ്രസിഡൻഷ്യൽ മോഡലാണ് സാധാരണഗതിയിൽ കോളേജുകൾ ഫോളോ ചെയ്യാറുള്ളത്. ഇനി ആർക്കൊക്കെയാണ് ഇലക്ഷൻ്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പ്, റിട്ടേണിംഗ് ഓഫീസറാണ് ഒരു കോളേജിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പരമാധികാരി എന്ന് പറയുന്നത്. എക്സ് ഓഫീഷോ ചെയർമാൻ പ്രിൻസിപ്പൾ ആണെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. സാധാരണ കോളേജിലെ ഒരു മുതിർന്ന അധ്യാപകനെയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിക്കാറുള്ളത്. അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഇലക്ഷന് മുമ്പ് ഫസ്റ്റ് പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. കോളേജിലെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം തരും. ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പേര് വിവരങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം തരും. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് പലപ്പോഴും കോളേജുകളിൽ സംഭവിക്കുന്നതാണ്, ചിലപ്പോൾ കുട്ടികൾ ടി സി മേടിച്ച് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ റെഗുലർലി കോളേജിൽ വരാതിരിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യും. ഇനി ഇലക്ട്രൽ റോള് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള, റെക്ടിഫൈ ചെയ്യാനുള്ള സമയം അനുവദിക്കുന്നതാണ്. അന്നേരം നിങ്ങളുടെ പേര് സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ സംബന്ധിച്ചോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. ഇനി നമ്മൾ കൂടുതൽ ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നോമിനൽ റോളല്ല ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ കറക്ഷൻസോ ഡിലീഷൻസോ ഒക്കെ വരുത്താനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ഇലക്ടറൽ റോള് ഈ ആഫ്റ്റർ കറക്ഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ, നോമിനേഷൻ പോലെയുള്ള മറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്. എന്ന് വെച്ചാൽ ഇലക്ടറൽ റോളിൽ പേരുള്ള ഒരാൾക്ക് മാത്രമേ ഇലക്ഷൻ്റെ ഭാഗമാവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു
മത്സരാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും സെക്കൻഡറി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്കൊക്കെ നിർബന്ധമായിട്ട് അവരുടെയൊക്കെ പേര് വിവരങ്ങൾ നിർബന്ധമായിട്ടും ഇലക്ടറൽ റോളിൽ ഉണ്ടായിരിക്കണം. ഇലക്ടറൽ റോളിൽ സാധാരണ ഉണ്ടായിരിക്കുന്നത് പേര്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ക്ലാസ് ആണ്, അതേപോലെ സീരിയൽ നമ്പറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഫൈനൽ ഇലക്ടറൽ റോൾ പബ്ലിഷ് ചെയ്യുന്നത് നോട്ടീസ് ബോർഡിലായിരിക്കും. അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ എല്ലാ കോളേജുകളിലും അതേപോലെ യൂണിവേഴ്സിറ്റികളിലും നോട്ടീസ് ബോർഡിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി ആർക്കാണ് ഒരു ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അയാളെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം പറയുകയാണ്. ഇപ്പോൾ സാധാരണ യു ജി കോളേജുകളിൽ 17 മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഇലക്ഷൻ്റെ ഭാഗമായി മത്സരിക്കാവുന്നതാണ്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലും ചില കോളേജുകളിൽ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ള കോളേജുകളിൽ ഈ സമയപരിധി കുറച്ചും കൂടി നീട്ടുന്നതാണ്. അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള കോളേജുകളിൽ 24 to 25 റേഞ്ചിലാണ് ഒരാൾക്ക് മത്സരിക്കാനുള്ള വയസ്സിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അതേപോലെ റിസർച്ച് സ്കോളർ ആണെങ്കിൽ അവരുടെ 28 വയസ്സ് അല്ലെങ്കിൽ 28 ഇയേഴ്സ് ആണ് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഇയറിലെ സെമസ്റ്റർ അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും 75% അറ്റൻഡൻസ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടോണേഷൻ ഇല്ലാത്ത ഒരാളായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി അതേപോലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഇയറിൽ ഏതെങ്കിലും പേപ്പർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകാൻ പാടില്ല, സെമസ്റ്റർ റിസൾട്ടുകൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ മത്സരാർത്ഥിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസുമായി ബന്ധം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ അയാൾക്കെതിരെ ഒഫൻസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാവാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസിക്യൂഷൻ നടപടികളോ അല്ലെങ്കിൽ ട്രയൽ കോടതിയുടെ പരിഗണനയിലെ ട്രയൽ നടപടികൾ നേരിടുന്ന ആളാവാൻ പാടില്ല. ഇനി കോളേജിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും സാധാരണഗതിയിൽ ഇലക്ഷൻ്റെ ഭാഗമാവാൻ സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഇങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഫുൾ ടേം സ്റ്റുഡൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വിദൂര വിദ്യാഭ്യാസം അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് കോഴ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പാർട്ട് ടൈം കോഴ്സുകളൊക്കെ ഉണ്ട്. അത്തരം പാർട്ട് ടൈം കോഴ്സുകളുടെ ഭാഗമല്ലാത്ത റെഗുലർ സ്റ്റുഡൻറ്റിന് മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷനുമായി, അപ്പോൾ ഇത്രയും യോഗ്യതകളുള്ള ആളുകൾക്കാണ് സാധാരണഗതിയിൽ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പറ്റുക. ഇനി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോളേജല്ല യൂണിവേഴ്സിറ്റിയാണ് നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത് കോളേജിലാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്തു, അത് ഫൈനൽ ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്തു. അതിൽ നിന്നും ആളുകൾക്ക് നോമിനേഷൻസ് കൊടുക്കാം. അപ്പോൾ നോമിനേഷൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇലക്ടറൽ റോളിലെ ആൾക്ക് മാത്രമേ പ്രപ്പോസറും സപ്പോർട്ടറും ഒക്കെ ആവാൻ പറ്റുള്ളൂ നോമിനേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റിന് പുറമെ. നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് 50 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് കെട്ടിവെക്കേണ്ടതുണ്ട്. ഈ 50 രൂപ എന്ന് പറയുന്നത് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രസ്തുത കാൻഡിഡേറ്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അയാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മറ്റാർക്ക് വേണമെങ്കിലും നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാം. നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ 50 രൂപ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും. ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് ഒന്നിൽ കൂടുതൽ നോമിനേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒന്നിൽ കൂടുതൽ നോമിനേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ നോമിനേഷൻസിനും 25 രൂപ അഡീഷണൽ ആയിട്ട് അയാൾ സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇനി ഈ നോമിനേഷൻ സമയത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കുന്ന തുക നമുക്ക് തിരിച്ചു തരുന്ന സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ഷൻ്റെ നോമിനേഷൻ കഴിഞ്ഞ ശേഷം നോമിനേറ്റ് ചെയ്ത നോമിനേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് ആഫ്റ്റർ കറക്ഷൻ ഫൈനൽ അല്ലെങ്കിൽ വാലിഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് ഏതെങ്കിലും നോമിനേഷൻസ് വിഡ്രോ ചെയ്യാം. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന ആളുകൾക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യും. അതേപോലെ 20% വോട്ടെങ്കിലും സ്കോർ ചെയ്യുന്ന ആളുകൾക്കും സാധാരണഗതിയിൽ ഈ പറയുന്ന രീതിയിൽ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി റിട്ടേണിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല നോമിനേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂട്ടിനി കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രൂട്ടിനി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അധ്യാപകന് പുറമെ, റിട്ടേണിംഗ് ഓഫീസർക്ക് പുറമെ റിട്ടേണിംഗ് ഓഫീസറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് അധ്യാപകരെ നിയമിക്കാവുന്നതാണ്. അതേപോലെ സ്റ്റുഡൻസിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇവരൊക്കെ നോമിനേഷൻസ് സബ്മിറ്റ് ചെയ്തത് കൃത്യമായി പരിശോധിച്ച് അതിലെ തെറ്റുകൾ കൃത്യമായി കണ്ടെത്തി അതിൽ ഏതെങ്കിലും ഇപ്പോൾ സിഗ്നേച്ചർ ഇടാൻ മറന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും, പേരിൽ സ്പെല്ലിംഗ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും,
അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തത് മിസ്മാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള തെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ തെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തള്ളാൻ പറ്റുന്ന കേസുകൾ തള്ളിയതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ വാലിഡ് ആയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സ്ക്രൂട്ടിനി കണ്ടക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിന് ശേഷം പിന്നീട് ആർക്കെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള സമയം കൊടുക്കും. വിഡ്രോ ചെയ്തതിന് ശേഷമാണ് വാലിഡ് ആയിട്ടുള്ള ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റുള്ള ആളുകളാണ് മത്സരാർത്ഥികളായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പോസ്റ്റിലേക്ക് രണ്ട് പേര് ആകെ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിളായിട്ട് UUC എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് രണ്ട് പേര് ആകെ നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അതിനകത്ത് ഒരാളുടെ ഫോമിനകത്ത് മിസ്റ്റേക്ക് വന്നു, അത് തള്ളിപ്പോയി. അങ്ങനെ തള്ളിപ്പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ കാൻഡിഡേറ്റ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. എന്നുവെച്ചാൽ ഇലക്ഷൻ നേരിടാതെ തന്നെ അയാൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്.